Good afternoon, all. Today, we all are gathered here for the grand inauguration of Max Club for the academic year 2021-22. We are conducting the event on a digital platform in line with the social distancing norms due to the pandemic. Let's start with a prayer. Excuse me, miss. I just lost connection between. Okay, sir. So, Lakshmi, could you repeat? Yes, sir. Good afternoon, all. Today, we all are gathered here for the grand inauguration of Max Club for the academic year 2021-22. We are conducting the event on a digital platform in line with the social distancing norms due to the pandemic. Let's start with a prayer. Miss, I think Leah has some network issues. Okay, sir. So let's start with welcome speech then. Okay, sir. Okay. Now it's time to welcome all to ceremony. I invite Abelji Sojan of class 10th for welcome speech. Good afternoon, everyone. Honorable Chief Guest, Principal, Teachers, and my dear friends. As the leader of Max Club, it is my responsibility to welcome you all to the inauguration ceremony of Max Club for the academic year 2021-2022. First of all, I would like to give extended and heartily welcome to our Chief Guest, Dr. Anila Annamani, Assistant Professor in Mathematics from MG University College of Teaching Education, Kudamallur. Next, I would like to welcome our principal, Mrs. Sridevi NS, who is our guiding light. I bid a very warm welcome to the teachers and parents and my dear friends once again. We are honored to have you all with us. So thank you. Have a nice day. Thank you, Abel. We are proud to announce that today we have the most distinguished guest, Dr. Anila Annamani. I invite you, ma'am, for the inaugural address. Good afternoon. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നല്ലതുപോലെ കേൾക്കാം അല്ലേ? കേൾക്കാം കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. Yes, ma'am. ഇന്ന് ടി ജി എം വിദ്യാനികേതൻ സ്കൂളിന്റെ മാത്തമാറ്റിക്സ് ക്ലബ് ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇത് ഭയങ്കര അതിശയല്ലേ? പല സ്ഥലത്തു നിന്നുള്ള എല്ലാവരും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീടുകളിൽ നിന്ന് ഒരുമിച്ച് കൂടുകയാണ്. അത് വളരെ സന്തോഷമാണ്. പിന്നെ ഇന്ന് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ഞാൻ നിങ്ങളുടെ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, ലീഡർ ഓഫ് ദ മാത്തമാറ്റിക്സ് ക്ലബ് ലക്ഷ്മി നന്ദൻ, മാത്തമാറ്റിക്സ് ക്ലബിലെ മെമ്പേഴ്സ്, മറ്റ് സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവർക്കും എന്റെ സ്നേഹത്തോടെ ഞാൻ ആരംഭിക്കട്ടെ. ഇന്ന് ഈ മാത്തമാറ്റിക്സ് ക്ലബിന്റെ ഇനോഗ്രേഷന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയതും നിങ്ങളുടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഇന്ററാക്ട് ചെയ്തതിൽ നിന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നിങ്ങളൊരു വളരെ ഒരു നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആണ് എന്ന് എൻ്റെ ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ തോന്നി. നിങ്ങൾ ഒരു ഒരു ക്ലബിന് വേണ്ടി ഉള്ള ആ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന രീതിയും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് വളരെ ലക്കി ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് എന്നാണ് എനിക്ക് തോന്നിയത്. ആ പ്രിൻസിപ്പലും ബാക്കി ഉള്ള ടീച്ചേഴ്സിന്റെയും ഒക്കെ ആ ഉത്സാഹവും സപ്പോർട്ടും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വളരെ അഭിമാനമാണ് തോന്നിയത്. ഇന്ന്
എന്താ പറഞ്ഞ ഇന്ന് ഒരു ഹാപ്പി പെർഫെക്റ്റ് നമ്പേഴ്സ് ഡേ ആണെന്ന് പറഞ്ഞു. പെർഫെക്റ്റ് നമ്പേഴ്സ് ഡേ ആണ്. അതിന്റെ കൂടി എന്താ ഈ പെർഫെക്റ്റ് നമ്പേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എന്താന്ന് കൊച്ചുകുട്ടികൾക്കൊക്കെ അറിയാമോ? പെർഫെക്റ്റ് നമ്പേഴ്സ് ഡേ ആണെന്നുള്ളത് കണ്ടുപിടിച്ച് ഇന്ന് ആ ഡേ തന്നെ നിങ്ങൾ മാത്സ് ക്ലബ്ബ് ഇനോഗ്രേഷന് വേണ്ടിയൊക്കെ തെരഞ്ഞെടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പലിനെയും ഒക്കെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലെ? നിങ്ങളുടെ മാത്സ് ക്ലബ്ബ് ലീഡറും കുട്ടികളെയൊക്കെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് 28th June 2026 എന്ന് പറയുന്നത് നമ്മൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ചില നമ്പേഴ്സിനെ നമ്മൾ പെർഫെക്റ്റ് നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞ് മാത്തമാറ്റിക്സ് കണ്ടിരിക്കുക. 28ഉം 6ഉം ഒക്കെ പെർഫെക്റ്റ് നമ്പറാണ്. അങ്ങനെ ഒത്തിരി പെർഫെക്റ്റ് നമ്പേഴ്സ് ഇല്ല. അപ്പൊ ആ ഒരു ചെറിയ ഒരു കൊച്ചുകുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് പറയാം, 6 എന്ന് പറയുന്നതിന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാമോ? 6 എന്ന് പറയുന്നതിന്റെ ഡിവൈസേഴ്സ് 1, 2, 3 അത് ഓരോന്നും 6 എന്ന് പറയുന്നതിന്റെ ഡിവൈസേഴ്സ് ആ. അപ്പൊ ആ 6 എന്നുള്ളത് ഡിവൈസർ തന്നെയാണ്. പക്ഷെ ഈ 6 അല്ലാതെ ഉള്ള ബാക്കി ഓരോ ഡിവൈസറും കൂടി എടുത്ത് കൂട്ടി നോക്കുമ്പം ഇതേ നമ്പർ തന്നെ നമുക്ക് കിട്ടും. 1, 2 and 3 അപ്പൊ 3 + 2 + 1 അപ്പൊ 6 തന്നെ കിട്ടും. അതുപോലെ തന്നെയാ 28. 28 ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈസേഴ്സ് ഏതൊക്കെയാ? 1, 2, 4, 7, 14 ഒക്കെയാ. ഈ ഡിവൈസേഴ്സ് എല്ലാം കൂടി എടുത്ത് കൂട്ടുമ്പം 28 തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ 6നെയും 28നെയും പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ 28ഉം 6ഉം കൂടി ചേർന്ന് വന്നിരിക്കുന്ന ഡേ ആണ് ഇന്ന്. ഇനി ഇതുപോലുള്ള ഡേ എപ്പോഴും എപ്പോഴും വരുന്നില്ല കേട്ടോ. അത് കുറേ കഴിഞ്ഞിട്ടേ ഇനി ഇങ്ങനെ ഒരു ഡേ വരുന്നുള്ളൂ, പെർഫെക്റ്റ് നമ്പേഴ്സ് ഡേ. അപ്പൊ ആ ഡേ തന്നെയാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് ഈ മാത്സ് ക്ലബ് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡേയില് നിങ്ങളുടെ സ്കൂളിന്റെ TGM വിദ്യാനികേതൻ സ്കൂളിന്റെ ഔപചാരികമായ ഉദ്ഘാടനം, മാത്തമാറ്റിക്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനി ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ മാത്തമാറ്റിക്സിനെ പറ്റി പറയാം. നിങ്ങൾ പല ക്ലാസ്സുകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, 10th വരെയുള്ള സ്റ്റാൻഡേർഡിലെ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും മാത്തമാറ്റിക്സ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എല്ലാം സംബന്ധിച്ച് തരത്തില്ല. മാത്തമാറ്റിക്സ് എല്ലാവർക്കും അത്ര ഇഷ്ടമൊന്നും അല്ല. മാത്തമാറ്റിക്സ് പ്രയാസമാണെന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും മാത്തമാറ്റിക്സിനെ നമ്മളുടെ സ്കൂളിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുക. സ്കൂൾ സബ്ജക്റ്റിനകത്ത് മാത്തമാറ്റിക്സ് പഠിക്കാതെ പറ്റത്തില്ല അല്ലേ? 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ നിർബന്ധമായിട്ടും നമ്മളുടെ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന, നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മളുടെ ഓരോ കരിക്കുലം ഡിസൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് മാത്തമാറ്റിക്സിനെ കമ്പൽസറി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? Why should we learn mathematics? Why should everybody learn mathematics? ഇഷ്ടമാണെന്നോ ഇല്ലയോ ഒന്ന് നോക്കാതെ എല്ലാരും മാത്സ് പഠിപ്പറ്റും. അതെന്താ അങ്ങനെ ഒരു നിർബന്ധമായിട്ട് വെച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. 1, മാത്തമാറ്റിക്സിന്റെ പ്രാക്ടിക്കൽ വാല്യൂ. 2, കരിക്കുലർ വാല്യൂ. 3, സൈക്കോളജിക്കൽ വാല്യൂ. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് മാത്സ് നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നിരിക്കുന്നത്. അത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ LKG തൊട്ടേ തന്നെ നമ്മൾ മാത്സ് പഠിക്കാൻ തുടങ്ങുക. ഇല്ല ഇല്ല എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. അതെന്താ അതിന്റെ കാരണം? നമ്മളിപ്പോ സ്കൂളിൽ പോകാനായിട്ട് നമുക്ക് കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമൊന്നുമില്ല. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊണ്ടാക്കുമ്പോഴത്തേക്ക് ഒട്ടും ഇഷ്ടമില്ല. കരഞ്ഞോണ്ടാ പോകുന്നത്, എനിക്ക് സ്കൂളിൽ പോകണ്ട പോകണ്ട. പക്ഷെ എല്ലാവരും നിർബന്ധിച്ചല്ലേ കൊണ്ട് സ്കൂളിനകത്തോട്ട് കൊണ്ട് അച്ഛനും അമ്മയും ആക്കിയിട്ട് പോവുക. പക്ഷെ പിന്നെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് വേണ്ടിയതായിരുന്നു, നമ്മളുടെ ഭാവിക്ക് അത് ആവശ്യമായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നത് പോലെ മാത്തമാറ്റിക്സും ഇല്ലാതെ പറ്റത്തില്ല. നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, ആർക്കെങ്കിലും ഒരാൾക്ക് മാത്തമാറ്റിക്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നൊന്ന് ഓർത്ത്. നമ്മൾ ദിവസത്തെ രാവിലെ നമ്മൾ എണീക്കുന്ന കാര്യം എന്ന് ഓർത്ത്, നമ്മൾ നിങ്ങളൊക്കെ കൊച്ചുകുട്ടികളെ നിങ്ങൾ എല്ലാവരും രാവിലെ
എഴുന്ന സമയം തന്നെ തുടങ്ങും അല്ലെ? എങ്ങനെ അലാം വെച്ചാൽ നമ്മൾ എണീക്കുന്ന രാവിലെ 6 മണി ആകുമ്പോ എണീക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന കാര്യം ചെയ്യണം 6:30 ആകുമ്പം, അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോ നമുക്ക് കാപ്പി കുടിക്കണം, പിന്നെ ഒരു ക്ലാസ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടുക. ഇതിനകത്തെല്ലാം കണക്കില്ല, അതല്ലേ കണക്ക് കൂട്ടുക എന്നല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മളുടെ അച്ഛനെ അമ്മയൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ഇപ്പൊ നമ്മളുടെ അച്ഛൻ, അച്ഛന് ഒരു ദിവസം ഓഫീസിൽ പോണം, എല്ലാ ദിവസവും 9 മണിക്കാണെന്നോ പോകുന്നത്, പക്ഷെ ഇന്ന് ഒരു അറിയിപ്പ് വന്നിരിക്കുക, നാളെ രാവിലെ ചെല്ലണം, 8 മണിയാകുമ്പോ ചെല്ലണം എന്ന്. 9 ചെല്ലുന്ന ആള് ഇന്ന് 8 മണിയാകുമ്പോ ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അച്ഛൻ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക, ഏറ്റവും പെട്ടെന്ന് തീരുമാനിക്കുന്നതന്നെ എല്ലാം പ്ലാൻ ചെയ്യുക, എഴുന്നേൽക്കുന്നത് നേരത്തെ ആക്കണം. അപ്പൊ അതിനനുസരിച്ച് അമ്മയുടെ പ്ലാനിങ്ങും മാറി, അമ്മയുടെ സമയം വ്യത്യാസം, ഇതെല്ലാം കണക്ക് കൂട്ടുന്നത് എങ്ങനെയാ? ഇതെല്ലാം ടൈം വെച്ചിട്ട് അതിനെല്ലാം ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. ഇനി നമ്മൾ ഓർക്കും, ഇനി എണീറ്റ് നമ്മൾ അടുക്കളയിലോട്ട് പോയി, എന്റെ അമ്മയ്ക്ക് അത്ര മാത്സ് ഒന്നും ആവശ്യമില്ല, അമ്മ വലുതായിട്ടൊന്നും മാത്സ് ഒന്നും അറിയത്തില്ല, എന്റെ അമ്മയ്ക്ക് മാത്സിന്റെ ആവശ്യമില്ല എന്ന് ിലൊന്ന് ഓർത്തെ അതിലോട്ടൊന്ന് ചെന്ന് നോക്കി, മാത്തമാറ്റിക്സ് ഇല്ലാതെ അമ്മയ്ക്ക് പറ്റുന്നുണ്ടോ? അച്ഛൻ ഒരു തുക കൊണ്ട് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക, ഈ ഒരു മാസത്തെ കാര്യം മുഴുവനും നിങ്ങൾ നോക്കണം, ഈ ഒരു മാസത്തെ കാര്യം ഒക്കെ ഒന്ന് നോക്കിയേക്കണം എന്ന് പറഞ്ഞ് കുറച്ച് രൂപ ഏൽപ്പിച്ചു, നിങ്ങളുടെ ഫീസ് തരണം, വീട്ടിലെ സാധനങ്ങളെല്ലാം മേടിക്കണം, അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടത്തണം. ഒരു കണക്ക് കൂട്ടലില്ലാതെ ആ കണക്ക് എങ്ങനെയാ പോകുന്നത്? എല്ലാം കൃത്യമായിട്ട് ചെലവാക്കണമെങ്കിൽ അമ്മയ്ക്ക് മാത്സ് അറിയാതെ പറ്റുമോ? അത് തന്നെയല്ല, അമ്മ ഒരു സാധനം ഉണ്ടാക്കുക, നിങ്ങളൊന്ന് ഓർത്തെ, ഒരു പായസം ഉണ്ടാക്കുക നിങ്ങളുടെ വീട്ടില്, എന്തൊക്കെ വേണം? സേമിയ വേണം, പാല് വേണം, പഞ്ചസാര വേണം, അല്ലെ, അതിനകത്ത് ഒരു ഏലപ്പൊടി വേണം, ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. അതെല്ലാം മാർക്സ് അല്ലേ, അതിന് ആ റേഷ്യോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ആ റേഷ്യോ അനുസരിച്ച് തന്നെ അത് പോയില്ലെങ്കിൽ അതിന്റെ രുചി അങ്ങ് മാറിപ്പോകത്തില്ലേ? അതുപോലെ തന്നെ 5 പേർക്കുണ്ടാക്കുന്ന ഒരു മീൻകറി, 5 പേർക്കുണ്ടാക്കുന്ന ഒരു മീൻകറി എന്തുമാത്രം മീൻ വേണം, അതിനകത്ത് എന്തുമാത്രം മുളക് പൊടി വേണം, എന്തുമാത്രം മഞ്ഞൾപ്പൊടി വേണം. അതുപോലെ തന്നെ അത് 10 പേർക്കാകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് അതും അറിയാം, അമ്മ അത് 10 പേർക്കാണെങ്കിൽ ഈ റേഷ്യോ വ്യത്യാസമാകും, ഈ റേഷ്യോയും പ്രൊപ്പോർഷനും ഒക്കെ മാറുന്നത് അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ചോറുണ്ണാൻ ചെല്ലുമ്പോ എരിവ് കൊണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല, അല്ലെ? ഇനിയിപ്പൊ നിങ്ങൾ ഇനി തൊട്ടൊന്ന് നോക്കണം, നിങ്ങൾ മാത്തമാറ്റിക്സ് അല്ലാത്തവരൊക്കെ കുട്ടികളാണേലും നിങ്ങളൊന്ന് ഓർത്തെ, നിങ്ങളുടെ ചുറ്റിനും കാണുന്ന മുറിക്കകത്ത് ഇപ്പൊ ഇരിക്കുമ്പോ തന്നെ ചുറ്റിനും ഒന്ന് നോക്കി, നിങ്ങളുടെ ജനലിന്റെ ഷേപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസിന്റെ ഷേപ്പ്, മേളിലോട്ട് നോക്കുമ്പോ ഫാനിന്റെ കുറച്ച് ഭാഗങ്ങൾ, ഇതെല്ലാം തന്നെ കണക്കുമായിട്ട് ബന്ധപ്പെട്ട ഷേപ്പുകളല്ലേ അവിടെ ഇരിക്കുന്നത്? ഒരു കതക്, അല്ലെങ്കിൽ ഒരു മേശ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന റെക്ടാങ്കിള്, നിങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലുമ്പോ പപ്പടം, അതിനൊരു സർക്കിളിന്റെ ഷേപ്പാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണക്കിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മുടെ നിങ്ങളുടെ അച്ഛന്റെ കാര്യം തന്നെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കി. അച്ഛൻ തന്നെ ഒരു നമ്മളുടെ വീട്ടിൽ ഒരു കല്യാണം വന്നിരിക്കട്ടെ, കല്യാണം വന്നു, കല്യാണം നടത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ വേണം, ആ പൈസ നമുക്ക് കുറച്ച് രൂപ, ഇത്ര രൂപ ആവശ്യമുണ്ട്, ഇത്ര പേർക്ക് ഒരു സദ്യ കൊടുക്കണം, ആ സദ്യയിൽ എന്തെല്ലാം സാധനങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്, അതിന് എത്ര രൂപ വേണം, ഒരു മോളെ കല്യാണം കഴിച്ചു വയ്ക്കാനാണെങ്കിൽ സ്വർണം വേണം, ആ കല്യാണം നടത്തിപ്പിന് ചെലവുണ്ട്, അതുപോലെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പൈസയും കൊണ്ട് അതിന് തികയുവോ, എത്ര രൂപ നമുക്ക് ബാങ്കിൽ നിന്ന് എടുക്കേണ്ടി വരും, ഇതെല്ലാം കൂട്ടണമെങ്കിലും ഈ ഒരു കല്യാണം നന്നായിട്ട് നടത്തണമെങ്കിൽ വേണ്ടേ നമുക്ക് മാത്തമാറ്റിക്സിന്റെ അറിവ്? വേണ്ടേ? ഏത് കാര്യം നടത്തണമെങ്കിലും. അതല്ല, നമ്മളുടെ വീട്ടിൽ ഒരു ക്ലോക്ക് ഓർത്ത് നമ്മൾ എപ്പോഴും കാണുന്നതാ ക്ലോക്ക്, ക്ലോക്കിൽ നോക്കുമ്പോ 1, 2, 3 എന്നൊക്കെ കാണാം. ഒരു കൊച്ചുകുട്ടി LKG കുട്ടി നോക്കുമ്പോ അതിന് ഒരു അർത്ഥം ഇല്ല, അത് നോക്കുമ്പോ 1, 2, 3 എന്നൊക്കെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാം ഈ 1 എന്ന് പറയുന്നത്, 2 എന്ന് പറയുന്നത്, 3, 1 മണി, 2 മണി, 3 മണി ഒക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ കലണ്ടർ നോക്കിക്കേ, കലണ്ടറിനകത്താണെങ്കിലും കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ കിടക്കുക, പക്ഷെ ഇതിനെല്ലാം ഒരു അർത്ഥം ഉണ്ടാകുന്നത് എപ്പോഴും അതിനകത്ത്, അതിന്റെ പിന്നിലുള്ള മാത്തമാറ്റിക്സ് പ്രവർത്തിക്കുമ്പോഴേ ഇതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകുന്നത്. നമ്മളുടെ ഭൂമി ചലിക്കുന്നത്, നമ്മളുടെ പ്ലാനറ്റ്, സണ്, മൂണ്, ഈ ഡിഫറെന്റ് പ്ലാനറ്റ്സ് ഇതെല്ലാം മൂവ് ചെയ്യുന്നതൊക്കെ ഒരു മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ച്, നമ്മളുടെ സീസൺസ് മാറി വരുന്നത് ഒരു മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇത് പോകുന്നത്. ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാ മാത്തമാറ്റിക്സ് വേണ്ടാതിരിക്കുന്നത്, എവിടെയാ ഉള്ളത്? അതുപോലെ തന്നെ നമുക്കൊരു അളവ്, നമ്മൾ കടയിൽ പോവാ,
കടയിൽ പോയിട്ട് ഒരു സാധനം മേടിക്കണം, നമുക്ക് മാർക്സ് ഇല്ലാതെ പറ്റുമോ? ഒരു കടയിൽ ചെന്നിട്ട് നമുക്കൊരു നിങ്ങളുടെ വീട്ടിൽ മുത്തശ്ശി ആയിക്കോട്ടെ ഒരു 100 രൂപ നിങ്ങളുടെ കയ്യിൽ തന്നു വിട്ടിട്ട് പറഞ്ഞു കുറച്ച് മുട്ടായി മേടിച്ചോ, ഒരു നോട്ട്ബുക്ക് മേടിച്ചോ, എന്നിട്ട് തിരിച്ച് ബാക്കി കൊണ്ടുവന്ന് പൈസ എന്റെ കയ്യിൽ തരണമെന്ന് പറയാ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു അമ്മച്ചിയ. പക്ഷെ തിരിച്ച് ആ 100 രൂപ കൊണ്ട് കൊടുത്ത് അതിനുള്ള സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ 1 രൂപ തെറ്റിപ്പോയെങ്കിൽ നിങ്ങളുടെ അമ്മച്ചി പ്രായമച്ചിയാ മുത്തശ്ശിയാണെന്ന് പറഞ്ഞാലും അറിയാം തെറ്റിപ്പോയോ ഇല്ലയോ ഉള്ള ആ 1 രൂപ എവിടെയാ തെറ്റിപ്പോയതെന്ന് ആ അമ്മച്ചിക്ക് അറിയാം. അതെന്തുകൊണ്ടാ? അമ്മച്ചിയുടെ മനസ്സിലും ഒരു കണക്കുകൂട്ടലുണ്ട് കൃത്യമായിട്ട്. അപ്പൊ നമ്മൾ ഒരു സാധനം മേടിക്കണമെങ്കിൽ ഇതില്ലാതെ പറ്റുമോ? നമ്മൾ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ പോയി ചെന്ന് സാധനങ്ങൾ മേടിക്കണം, കൊടുക്കണം, ഇതിനെല്ലാം മാത്സ് വേണം. ഞങ്ങളുടെ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിന്റെ അടുത്തൊരു സ്കൂളുണ്ട് കേട്ടോ. ആ സ്കൂളിലെ ഒരു കുട്ടി, ഒരു 8-ാം ക്ലാസ്സിലൊക്കെ ഒരു പഠിക്കുന്ന ഒരു നല്ല ഉഴപ്പനാ, പഠിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ പഠിത്തം നിർത്തുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പഠിത്തം നിർത്തുന്നത്? എനിക്കിനി പഠിക്കാൻ ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇനി ഭാവിയിൽ എന്താ ചെയ്യുന്ന? ഒരു ജോലിയൊക്കെ വേണ്ടേ? നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗമൊക്കെ വേണ്ടേ? അതൊന്നും എനിക്കറിയണ്ട. ഞാൻ എന്റെ എങ്ങനെയല്ലോ ഒരു മാടക്കട ഞാൻ ജീവിച്ചോളാം, എനിക്കൊരു കൊച്ചു കട ഇട്ട് ഞാൻ ജീവിച്ചോളാം. അതിന് കണക്കും വേണ്ട, സയൻസും വേണ്ട, ഒന്നും വേണ്ട, ഇത്രയും പഠിത്തം എനിക്ക് മതി, ഇതും കൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇതൊക്കെ മണ്ടത്തര, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞ് ഇതേ കുട്ടി ഞാൻ കണ്ടു, അവൻ കടയൊക്കെ തുടങ്ങി. പക്ഷെ ആ കുട്ടി പറയാം, ടീച്ചറെ അന്ന് ടീച്ചർ പറഞ്ഞത് സത്യമായിരുന്നു, ഞാൻ ആ ചെയ്യാം അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇന്ന് എനിക്ക് കണക്ക് കൂടാതെ ആ മടക്കട എനിക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഞാൻ വേറൊരു സ്ഥലത്ത് ചെന്ന് കുറെ സാധനങ്ങൾ മേടിച്ചോണ്ട് വരും, അവിടെ പൈസ മുഴുവൻ കൊടുത്തിട്ടല്ല ഞാൻ മേടിക്കുന്നത്, അത് മേടിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്ന് അത് ഓരോന്നിനും ഞാൻ വിലയിടണം, എന്നിട്ട് ഒരു ഇച്ചിരി ലാഭമെങ്കിലും എനിക്ക് കിട്ടണ്ടേ, എന്നിട്ട് അത് തിരിച്ച് ഈ പണം അയാളുടെ നിന്ന് കടം മേടിച്ചത് അവിടെ കൊണ്ട് അടയ്ക്കണം. ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ കണക്ക് കൂട്ടാൻ ഈ അടുത്ത വീട്ടിലെ ആളെയും കൂട്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അയാള് ചതിവ് കാണിച്ചാൽ ഞാൻ എന്റെ ബിസിനസ് മുഴുവൻ തോക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞ, കണക്ക് കൂട്ടൽ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ മാതൃഭാഷ നമുക്ക് എത്ര അത്യാവശ്യ. നമ്മൾ തമ്മിൽ സംസാരിക്കണമെങ്കിൽ നമ്മളുടെ ഭാഷ അറിയണം. ഇപ്പൊ ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോ എന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ അത് കേൾക്കുക. പക്ഷെ ഇനിയിപ്പൊ മാതൃഭാഷ അറിയത്തില്ലാത്ത ബംഗാളികളും ഹിന്ദിക്കാരൊക്കെ ഇവിടെ വരാറുണ്ട് അല്ലെ? ഇവിടെ വന്ന് താമസിക്കുകയും പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവർക്ക് മാതൃഭാഷ, ഇവിടുത്തെ മാതൃഭാഷ അവർക്ക് അറിയത്തില്ലെങ്കിൽ പോലും അവരെങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് കണക്ക് കൂട്ടൽ അറിയത്തില്ലെങ്കിലോ, കൂട്ടാനും കുറയ്ക്കാനും അറിയത്തില്ലെങ്കിൽ അവരെ എല്ലാരും കളിപ്പിക്കത്തില്ലേ? അപ്പോൾ നമുക്ക് പറഞ്ഞ നമുക്ക് മാത്സ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇനി ഒരു ഒരു ജോലി ഒന്ന് ഓർത്ത് നോക്കി, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിക്കോട്ടെ, ഒരു പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാകട്ടെ, ഒരു ബാങ്ക് മാനേജർ ആകട്ടെ, ഇൻവെൻസിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു ഒത്തിരി പണി ചെയ്യുന്ന ആളാകട്ടെ, ഒരു തയ്യൽക്കാരനായിക്കോട്ടെ, ആർക്കും കണക്കില്ലാതെ പറ്റുമോ? ഇപ്പം അതുകൊണ്ട് മാത്തമാറ്റിക്സ് ഇങ്ങനെ പറയാം, നമുക്കൊരു ഒരു സാധാരണക്കാരനായ ഒരു കൂലി പണി ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ഡെയിലി വേജസ് അയാളുടെ ശമ്പളം കണക്ക് കൂട്ടാൻ തൊട്ട് ഫ്രം ഫോർ എ കൂലി ടു കാൽക്കുലേറ്റ് ഹിസ് ഡെയിലി വേജസ് ടു ദ ഫിനാൻസ് മിനിസ്റ്റർ ടു ഫ്രെയിം ദ നാഷണൽ ബഡ്ജറ്റ് മാത്തമാറ്റിക്സ് ഇസ് എസെൻഷ്യൽ എന്ന് വേണേ പറയാം. ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരാൾക്ക് ശമ്പളം മേടിച്ച് ശരിയാണോ എന്ന് നോക്കണമെങ്കിലും ഒരു ഫിനാൻസ് മിനിസ്റ്റർക്ക് തന്റെ നാഷണൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും മാത്തമാറ്റിക്സിന്റെ അറിവ് കൂടിയേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഇനി നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നോക്കിക്കോണം, കാറിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ നോക്കണം ഈ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മാത്തമാറ്റിക്കൽ ഷേപ്പ്. നമ്മൾ ഈ പുറത്തോട്ട് പോകുമ്പോൾ കണ്ടിട്ടില്ലേ സ്റ്റോപ്പ് കാണിക്കുന്ന ട്രാഫിക് സിഗ്നൽ ഒക്കെ ഇല്ലേ, അതൊക്കെ കണ്ടിട്ടില്ലേ ട്രയാങ്കിളിന്റെ ഷേപ്പ് ആയിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ സർക്കിൾ ആയിട്ട് ഇങ്ങനെ നമ്മൾ ലൈറ്റ് പച്ച സിഗ്നൽ, റെഡ് ഓറഞ്ച് ഒക്കെ അതൊക്കെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കാണാം. ചില സ്ഥലത്ത് നമ്മളുടെ ഈ പാലം അതുപോലെയുള്ള കെട്ടിടങ്ങൾ അവിടെയൊക്കെ വലിയ സർക്കിൾ ആർക്ക് ആർച്ച് പോലെയുള്ളത് സെക്ടർ ഈ രൂപങ്ങളെല്ലാം വരുന്നുണ്ട്. ചില നമ്മളിപ്പോ ഏഷ്യാനെറ്റ് ഒക്കെ കാണുമ്പോൾ കാണാൻ ട്രയാങ്കിൾ, അതുപോലെ കൈരൽ ചാനലിന്റെ ഒക്കെ സിംബൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഒന്ന് കണ്ണു തുറന്ന് ഇനി ഇപ്പൊ നോക്കണം. ഇത് ഞാൻ മിസ് ആന്റി പറഞ്ഞത് കേട്ട് കഴിഞ്ഞ് ഇനി ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കണം, അവിടെ എല്ലാം നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഷേപ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോ സോളിഡ്സ് നമ്മൾ പഠിക്കും, സോളിഡ്സ് പ്രിസം
ക്യൂബ് കോണ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത്. അപ്പൊ അതിനതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ജോമെട്രിക്കൽ ഫിഗേഴ്സ്, പിന്നെ അത് ഏരിയ വോളിയം ഇതൊക്കെ നമുക്ക് കാണാം. ഏരിയ വോളിയം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ, നമുക്ക് ഈ ഭിത്തി ഇപ്പൊ നമ്മളുടെ വീട്ടിൽ ഭിത്തിയുണ്ട്, നമ്മളുടെ ഭിത്തി വൈറ്റ് വാഷ് ചെയ്യണം, പെയിന്റ് ചെയ്യണം, ഇതിനൊക്കെ ആൾക്കാർ വിളിക്കും. അപ്പൊ അതിനകത്ത് അവര് പറയുമ്പോഴത്തേക്ക് എന്തുമാത്രം പെയിന്റ് വേണം, അല്ലെങ്കിൽ ഇവിടെ നമ്മളുടെ വീട്ടിൽ ഒരു ഗാർഡൻ ഉണ്ടാക്കുക, അവിടെ ഒരു ഷേപ്പിൽ നമുക്കൊരു നല്ലൊരു ഷേപ്പിൽ ഒരു ലോൺ ഫിറ്റ് ചെയ്യണം, ഇതൊക്കെ മാത്തമാറ്റിക്കൽ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ അവിടെ അതിന്റെ ഏരിയ കാണുക, അതിന്റെ അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്ത് നമ്മൾ വീടിന് വാട്ടർ ടാങ്ക് വെക്കുന്നുണ്ട്, അതിനകത്ത് വെള്ളം നമുക്ക് ആവശ്യമനുസരിച്ച് എന്തുമാത്രം വലിപ്പമുള്ള വാട്ടർ ടാങ്ക് ആണ് വെക്കേണ്ടത്, അതിനാണ് നമ്മൾ വോളിയം പഠിക്കുന്നത്. ഇതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പഠിക്കുന്ന ഓരോന്നും ഈ ഓരോ അതുപോലെ നമ്മൾ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കേട്ടിട്ടില്ലേ എത്ര പെർസെന്റ് മാർക്ക് ഉണ്ടെന്നാ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എത്ര മാർക്കാന്നല്ല എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടെന്നാ ചോദിക്കുന്നത്. അതുപോലെ ഫ്രാക്ഷൻസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ പോകാൻ നമുക്ക് സാധിക്കത്തില്ല. ഇതിനെ നമ്മൾ ഞാൻ പഠിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ലാത്തതുപോലെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുക ഈ ഓരോ ടോപ്പിക്കും. അതുപോലെ നമ്മളുടെ കൊച്ചുകുട്ടികൾ പഠിക്കുക അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ നാല് കാര്യങ്ങൾ നമ്മളുടെ ഏറ്റവും നമ്മൾ അതിനകത്ത് നമുക്കൊരു അറിവ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ മാത്തമാറ്റിക്സിന്റെ ഒരു വലിയ ഒരു ജയമായി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയ്ക്കാണ് നമ്മളുടെ ഇതിനെ പറയുന്ന മാത്തമാറ്റിക്സിന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ വാല്യൂ, യൂട്ടിലിറ്റേറിയൻ വാല്യൂ എന്നാണ് ഇതിന് പറയുന്നത്. ഈ മാത്തമാറ്റിക്സിന്റെ നിത്യജീവിതവുമായിട്ടുള്ള ബന്ധം, നമുക്ക് ആ മാത്തമാറ്റിക്സ് ഉപേക്ഷിച്ചിട്ട് നമുക്കൊരു സക്സസ്ഫുൾ ലൈഫ് പറ്റത്തില്ലാത്തതുപോലെ ചേർന്ന് കിടക്കുക. പിന്നത്തെ ഒരു കാര്യമാണ് കരിക്കുലർ വാല്യൂ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിന്റെ നമ്മളുടെ അറിവ് മറ്റ് സബ്ജക്ട് പഠിക്കാനായിട്ട് ആവശ്യമാണ്. ഇപ്പൊ നമുക്ക് വേറൊരു സബ്ജക്ട് ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം, ഫിസിക്സ് ആയിരിക്കും ഇഷ്ടം, കെമിസ്ട്രി ആയിരിക്കാം ഇഷ്ടം, കുറച്ചുകൂടെ നാളുടെ കഴിയുമ്പോൾ എക്കണോമിക്സിലായിരിക്കും പോകാൻ ഇഷ്ടം, എഞ്ചിനീയറിങ്ങിന് പോകാനായിരിക്കാം ഇഷ്ടം. ഈ പക്ഷേ ഇതെല്ലാം തന്നെ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഫിസിക്സ് നമുക്ക് പോകുമ്പോഴത്തേക്ക് ഫിസിക്സിനകത്തെ എല്ലാ കുറച്ചുകൂടെ വലിയ കുട്ടികൾക്ക് അറിയാം, അവർക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാ ഫോർമുല പല കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചാലും അതിനെ അവസാനം അതിനെ ഒരു മാത്തമാറ്റിക്കൽ ഫോമിലാണ് അതിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടാണ് അതിനെ പ്രസന്റ് ചെയ്യുന്നത്. ആ മാത്തമാറ്റിക്സ് ആണ് അതിനൊരു പൂർണ്ണ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നത്, നമുക്ക് നമ്മളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് വരുന്നത്. ഒരു കാര്യങ്ങളെല്ലാം കണ്ടെത്തി, പക്ഷെ അവസാനം നമ്മൾ പറയത്തില്ലേ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അങ്ങനെ ഒരു ഫോമുലയുടെ രൂപത്തിലേക്ക് എത്തി. അത് മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷനിലാണ് അവിടെ അങ്ങനെ വരുന്നത്. അപ്പൊ ആ മാത്തമാറ്റിക്സ് ആണ് ഫിസിക്സിന്റെ ഒരു ഫൈനൽ ഫോമിലേക്ക് കൊണ്ടുവരുന്നത്. കെമിസ്ട്രിയോ കെമിക്കൽ പ്രൊപ്പോർഷൻസ്, അതിനകത്ത് വരുന്ന ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ അതിന് മാത്തമാറ്റിക്സ് ആവശ്യമാണ്. അതുപോലെ ബയോളജി, ബയോളജിയുമായിട്ട് ചേർന്ന് ബയോ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു, ബയോ മാത്തമാറ്റിക്സും ബയോളജി മാത്തമാറ്റിക്സും കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ള പല ബ്രാഞ്ചസ് ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ എക്കണോമിക്സ്, എക്കണോമിക്സിന്റെ സ്റ്റഡിക്ക്, പ്രോപ്പർ സ്റ്റഡിക്ക് മാത്തമാറ്റിക്സ് ആവശ്യമാണ്. പിന്നെ നമ്മൾ ഓർക്കുമ്പോൾ സൈക്കോളജി, ഇതുപോലെയുള്ള നമ്മളിപ്പോ പല സ്റ്റഡീസിലും ഇത് എന്താ റിസർച്ച്, റിസർച്ചിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ആ ഏരിയയിലുള്ള റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ നമ്മൾ പറയുക ഹിസ്റ്ററി, നമ്മളൊന്ന് ഓർത്തേ, നമ്മൾ പറയാം 1947 നമുക്ക് ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡന്റ് ഇൻ 1947 എന്ന് പറഞ്ഞാൽ, ആ 1947 എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് അതിന്റെ മീനിങ് അറിയത്തില്ലല്ലോ, തീരെ എൽ കെ ജി യു കെ ജി പിള്ളേർക്ക് അറിയാവോ. പക്ഷെ 1947 എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ തന്നെ ഉണ്ട് ഒരു കോൺസെപ്റ്റ്. 1947 എന്ന് പറഞ്ഞാൽ ഇത്ര വർഷങ്ങളായി, ആ 1947 എന്നുള്ളതിനൊരു മീനിങ് വരുന്നത് ആ മാത്തമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ അല്ലേ. അപ്പൊ ആ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എല്ലാ എവ്രിവർ ഈവൻ മ്യൂസിക്കിൽ പോലും അതിന്റെ ഒരു റിതം, ആ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിറ്റേഷൻ എന്നൊക്കെ പറയുന്ന മാത്തമാറ്റിക്സിന്റെ ഒരു ഗുണമുണ്ട് ഓരോ താളത്തിലും. ആ സിമട്രി മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അപ്പൊ മറ്റുള്ള ഫിസിക്സ് പഠിക്കുമ്പം നമ്മൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കാറുള്ള ഒരു കാര്യം, ഈ ട്രിഗണോമെട്രി നമ്മൾ മാത്സിൽ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഫിസിക്സിൽ ആ ഭാഗം വരാൻ പാടുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രി അവിടെ അപ്ലൈ ചെയ്യണം. ഇതെല്ലാം തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടായിരിക്കുന്നത്. സോ വി കെ നോട്ട് അവോയ്ഡ് മാത്തമാറ്റിക്സ്. അപ്പൊ നമ്മൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമുക്കൊരു വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മളൊരു ക്ലാസ് റൂം സിറ്റുവേഷനില്ല, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ മാത്തമാറ്റിക്സ് ഇഷ്ടമായിരിക്കണം എന്നില്ല.
മാത്തമാറ്റിക്സ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഇഷ്ടമാവണമെന്നില്ല. അതിനകത്ത് ആവറേജ് ആയിട്ടുള്ളവരുണ്ട്, ചിലർക്ക് ഒരുവിധം ഇഷ്ടമാണ്, ചിലർക്ക് ഭയങ്കരമായിട്ട് മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റ് ആയിരിക്കും, ചിലർ മാത്തമാറ്റിക്സിൽ വീക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കുട്ടികളെയും ടീച്ചേഴ്സിനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, അവരവരുടെ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ അതിനകത്ത് ചിലർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് കാണും, അവർക്ക് എല്ലാവർക്കും അവരെ അവരിൽ നിന്ന് അവരെ അവരുടെ ആ മാത്തമാറ്റിക്സ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവർക്ക് വേണ്ടി കൂടുതൽ സമയം നമുക്ക് ക്ലാസ്സിൽ കൊടുക്കാനില്ല. മാത്തമാറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണും, അവർക്ക് മാത്തമാറ്റിക്കൽ ക്രിയേറ്റിവിറ്റി ഉള്ളവർ കാണും, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പ്രസന്റ് ചെയ്യാൻ കാണും. അവരുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഒരു വിഷൻ ഞാൻ കണ്ടു, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന മാത്തമാറ്റിക്സ് ചാമ്പ്യനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു വിഷൻ നിങ്ങൾ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പൊ ആ മാത്തമാറ്റിക്സ് ചാമ്പ്യനെ പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള അവസരം നമ്മളുടെ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് റൂമിൽ കിട്ടാറില്ല. നമ്മളുടെ മാത്തമാറ്റിക്സ് ക്ലബ്ബ് അതിന് ഉപയോഗിക്കപ്പെടും. ആ മാത്തമാറ്റിക്സ് ക്ലബിന്റെ പ്രസക്തി അവിടെയാ വരുന്നത്, ആ എവിടെയാണോ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ മാത്തമാറ്റിക്കൽ ചാമ്പ്യനെ പുറത്തേക്ക് കൊണ്ടുവരും, മാത്തമാറ്റിക്സ് എബിലിറ്റിയെ പുറത്തോട്ട് കൊണ്ടുവന്ന് ആ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ആ സെൽഫ് എക്സ്പ്രഷന് സാധിക്കുന്ന രീതിയിൽ ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് മാത്തമാറ്റിക്സ് ക്ലബ്ബ് അവിടെ ഉപയോഗപ്പെടും. അവിടെ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാം, അവിടെ ടീച്ചേഴ്സിന്റെ ഗൈഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാത്തമാറ്റിക്സ് പ്രയാസമുള്ളതാണ് എന്നുള്ള മനസ്സ് നമ്മളിൽ നിന്ന് ഒന്ന് മാറ്റണം. അത് മാത്തമാറ്റിക്സിന്റെ ഏറ്റവും എളുപ്പത്തിൽ അത് നിങ്ങളുടെ മുന്നോട്ട് വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ അത് പറയാം. അപ്പോ ചുരുക്കം പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്നത് മാർക്ക് മേടിക്കാൻ വേണ്ടിയല്ല പഠിക്കുന്നത് ഉള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്താണുള്ളത് ഈ മാത്തമാറ്റിക്സ് പഠിക്കാൻ കാരണം? ഇത് എന്റെ ജീവിതത്തിൽ എപ്പോഴോ ഇതിനാവശ്യം വരും, മുന്നോട്ട് പോകുമ്പോൾ ഇത് വേണം. ഈ ജനൽ, എന്റെ മുന്നിൽ കാണുന്ന ഒരു ജനലുണ്ട്, അതൊന്ന് പെയിന്റ് ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ അതിനകത്ത് ഒരു പാത്രത്തിനകത്ത് എന്തുമാത്രം വെള്ളം കൊള്ളുമെന്ന് ഞാൻ നേരത്തെ ഒന്ന് കൂട്ടണമെങ്കിൽ എനിക്ക് മാത്തമാറ്റിക്സ് വേണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വലിയ ഒരാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട്, ഒരു സാധാരണ ഒരാൾ, അതായത് മാത്തമാറ്റിക്സുമായിട്ട് വലിയ ബന്ധമില്ലാത്തവരോട് ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു, മാത്തമാറ്റിക്സ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ആ ആള് പറഞ്ഞത് എന്താന്ന് ചോദിച്ചാ, വിൽക്കണമെങ്കിലും മേടിക്കണമെങ്കിലും, എന്ത് വിൽക്ക, ഒരു ബിസിനസ്സുകാര എന്ത് മേടിക്കണേലും എന്ത് വിൽക്കണമെങ്കിലും എന്ന് മാത്രല്ല, എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കണമെങ്കിലും മാത്തമാറ്റിക്സ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അപ്പൊ പറയാ, ഞാൻ എനിക്ക് എന്തുമാത്രം എത്ര രൂപ എനിക്ക് കിട്ടിയാൽ പറ്റും, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നേടണമെങ്കിൽ അതിന് എത്ര രൂപ ആവശ്യമുണ്ട്, ഇതൊക്കെ ഒന്ന് ചിന്തിക്കണമെങ്കിൽ, ഇതൊക്കെ ഒന്ന് ചിന്തിക്കണമെങ്കിൽ ഞാൻ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചാ ചിന്തിക്കുന്നത്. അപ്പൊ എന്റെ പ്രതീക്ഷയിൽ പോലും നിറഞ്ഞു നിൽക്കുന്നത് മാത്തമാറ്റിക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ആ മാത്സിനോടുള്ള, നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റണം. നമുക്ക് ആവശ്യമായ ഒന്നാണ് മാത്തമാറ്റിക്സ്. ഇറ്റ്സ് ആൻ ഈസി സബ്ജക്ട്. നമുക്ക് അതിന്റെ ആ അവിടെ അവിടെ പറ്റാത്തത്, ക്ലാസ് റൂമിൽ പറ്റാത്തത് നമുക്ക് ഒന്ന് ആക്ടിവിറ്റി ഇല്ലസ്ട്രേഷൻസ് വഴി, എക്സാമ്പിൾസ് വഴി ഒന്ന് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ സ്ഥലമാണ് മാത്തമാറ്റിക്സ് ക്ലബ്ബ്. അപ്പോൾ നിങ്ങളുടെ മാത്തമാറ്റിക്സ് ക്ലബ്ബ് ഏറ്റവും അനുഗ്രഹമായിട്ട് തീരട്ടെ. എല്ലാവർക്കും അതിനുള്ള എല്ലാ വിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ മാത്തമാറ്റിക്സ് ക്ലബിന്റെ ഘടന ഞാൻ നിർവഹിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിനുശേഷം ഞാൻ അത് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ഏതാ? ഓക്കെ. Excuse me, everyone. So with ma'am's permission, I'm going to end this meeting and I'll be posting another link right now itself. All students, please make sure that you are joining in the link. Thank you, ma'am. Ma'am, shall we start the interactive session now? Okay. Ma'am, how can we make learning math interesting? Ma'am, how can we learning math interesting?
maths engane interesting aakkad alle learning maths interesting aakkanaitte ettom aadhyame or Excuse me, ma'am. Ma'am, ne kya kaha, ma'am? മാത്സ് ലേണിംഗ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാല് മനസ്സിനകത്തുനിന്ന് മാത്സിനെ പറ്റിയുള്ള ഭയം എടുത്തു മാറ്റണം. മാത്സിനെ പറ്റി എല്ലാവർക്കും ഒരു പേടിയുണ്ട് അല്ലേ, പക്ഷെ അത് എടുത്ത് അങ്ങോട്ട് മാറ്റണം. എടുത്ത് പറ്റിയിട്ട് ഐ ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ള ഒരു മനസ്സിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ മാത്സ് ഇസ് വെരി സിമ്പിൾ, മാത്സ് ഏറ്റവും നല്ലതാ, മാത്സിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മളുടെ മനസ്സിൽ കിടക്കുക ഇത് വലിയ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാന്ന്. ആ ഒരൊറ്റ കാര്യം മതി, മാത്സ് ലേണിംഗ് വിൽ ബിക്കം ഇൻട്രസ്റ്റിംഗ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അത് മാത്സിന് കേട്ട് പഠിക്കാനായിട്ട് പറ്റത്തില്ല, യു ഹാവ് ഡു ഇറ്റ്. എന്താണോ അത് ചെയ്ത് പഠിക്കണം. പിന്നത്തെ ഒരു കാര്യം നമ്മളുടെ ലൈഫുമായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം നമ്മളുടെ നിത്യ ജീവിതത്തിലുള്ള കാര്യമാണെന്ന് പറഞ്ഞില്ലേ, നമ്മളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിനകത്തുള്ള കാര്യമാണ് നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവനും. ദേഷ്യമാണെങ്കിൽ അത് നമ്മളുടെ വീട്ടിൽ അത് ചെയ്യുന്ന കാര്യം. ഇപ്പൊ സിമെന്റ് മിക്സ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, പണിയുന്നവരൊക്കെ. അപ്പൊ സിമെന്റും മണലും ഒക്കെ ചേർക്കുന്നിടത്ത് നമ്മളുടെ റേഷ്യോ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണണം. നിങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നിങ്ങളുടെ ഒന്ന് കണ്ണൊന്ന് തുറക്കണം. ഇതൊക്കെ അകത്ത് എന്താ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ളത്. എങ്ങനെ നോക്കുമ്പോ കാണും, നമ്മളുടെ വാതിക്കലോട്ട് ഇറങ്ങിയ നമ്മളുടെ വരാന്തയിലെ തൂണ് അതൊരു പ്രിസം, ഒരു ഒരു സോളിഡ് ഷേപ്പ് ആണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ എവിടെയും ഒരു മാത്തമാറ്റിക്സിന്റെ മയം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ആ രീതിയിൽ നമ്മളുടെ തിങ്കിങ്ങിനെ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോഴാണ് മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. ഒന്ന് നമ്മളുടെ ഫിയർ എടുത്ത് മാറ്റണം, എന്നിട്ട് പറയണം ഐ ക്യാൻ ഡു ഇറ്റ്. മാത്സ് അത്ര പ്രയാസം എന്നുള്ള കാര്യമൊന്നുമില്ല. അതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്നെ കൊണ്ട് പറ്റും എന്ന് പറയണം എന്ന് തന്നെത്താനെ ഒന്ന് ആ മനസ്സിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് മനസ്സിനകത്തൊന്ന് വിശ്വസിക്കണം. ക്യാൻ ഡു ഇറ്റ്, എനിക്ക് മാത്സ് സിമ്പിൾ ആകും, അതിനകത്ത് വലിയ പാടുള്ള കാര്യമൊന്നും ഇല്ല എന്നൊന്ന് പറയണം എന്ന് പറയുകയും ഒന്ന് നമ്മളുടെ മനസ്സിനെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യുകയും ചെയ്യണം. പിന്നെ അതിനകത്തൊന്ന് ആക്ടിവിറ്റീസ്, അതിനകത്ത് ഇപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പൊ CBSEയുടെ ടെക്സ്റ്റിനകത്തും ഒക്കെ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ആ ആക്ടിവിറ്റി തന്നെത്താൻ ഒന്ന് ചെയ്തു നോക്കും തോറും. അല്ലാതെ മാത്സ് മാർക്കിന് വേണ്ടി നിങ്ങൾ പഠിക്കരുത്, അത് കാണാതെ നിങ്ങൾ പഠിക്കരുത്. കാണാതെ പഠിക്കുന്നത് കൊണ്ടല്ല, മാർക്ക് മേടിക്കാൻ വേണ്ടി പഠിച്ചിട്ടും അല്ല, മാർക്കൊക്കെ പിന്നെ കിട്ടിക്കോളും. പക്ഷെ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന കാര്യം അതൊന്ന് ചെയ്തു നോക്കണം, അത് തന്നെത്താനെ ഒന്ന് ചെയ്ത് നിങ്ങളുടെ മിസ്സിന്റെ അടുക്കൽ ഒന്ന് കൊണ്ട് കാണിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടും, ഇൻട്രസ്റ്റ് കൂടും തോറും മാത്സ് പഠിക്കാനായിട്ട് എളുപ്പമായിട്ട് തീരും. പിന്നെ എന്താ ma'am, how can we do problem in maths without making mistakes? Problems mistake illada cheyan endha cheyandi ennu choichala naan parayna pole ningal cheyyao. Okay, naan parayna pole cheyanam ningal aadhyame namukku ethra digits undu sherikkum. 1, 2, 3, 4 എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അത്രേ ഉള്ളൂ. ഈ ഡിജിറ്റ്സ് വെച്ച് തന്നെയാണ് ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം എഴുതുന്നത്. ഈ 0, 1, 2 എന്നൊക്കെ ഉള്ളത് ഒന്നാമതേ നല്ലായിട്ട് എഴുതാൻ പഠിക്കണം. നമ്മള് 4 എന്ന് എഴുതി കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ആ 4, 6 ഒരുപോലെ ഇരിക്കും.
നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്കിംഗ് കോളത്ത് അത് ചെയ്യുമ്പം പിന്നെ നമ്മൾ നോക്കുമ്പം ഫോർ ആണോ സിക്സ് ആണോ എന്ന് അറിയാൻ പറ്റത്തില്ല. ആ ഫോറ് സിക്സ് എല്ലാം അതേപോലെ തന്നെ എഴുതണം. അതുപോലെ നയൻ നയൻ എഴുതുന്നതോ സീറോ എഴുതുന്നതോ എല്ലാം ഒരുപോലെ ഇരിക്കും. നമ്മൾ കെയർലെസ് ആയിട്ട് എഴുതിയ അപ്പൊ എന്താ പറ്റുന്നത്? നയൻ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അത് ആഡ് ചെയ്യുമ്പം ശരിക്കും സീറോ ആയിരിക്കും എഴുതിയത്, പക്ഷെ നയൻ ആണെന്ന് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷൻ ഒക്കെ അറിയായിരിക്കും, എന്നാലും വെൽ ഷേപ്ഡ് ഫിഗേഴ്സ് നമ്മൾ എഴുതാൻ സീറോ വൺ അത് നല്ല നീറ്റ് എഴുതണം. നമ്മൾ മാത്സ് ചെയ്യുമ്പോൾ അത് എഴുതിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആഡ് ചെയ്യുമ്പം അല്ലെ സബ്ട്രാക്ട് ചെയ്യുമ്പം ഇത് ചെയ്യാൻ അറിയാമെങ്കിൽ പോലും നമ്മൾ വർക്കിംഗ് കോളത്തിൽ ചെന്ന് ചെയ്യുമ്പം അതിന് തെറ്റ് വരാതിരിക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഈ ഷേപ്പ് എഴുതാനായിട്ട് പറ്റണം. പിന്നത്തേത് നമ്മൾ വർക്കിംഗ് കോളത്തിൽ നിന്ന് തിരിച്ച് എഴുതുമ്പം തെറ്റ് വരാൻ പാടില്ല. നമ്മൾ അവിടെ ഒരു ശ്രദ്ധിക്കണം, ഞാൻ എഴുതിയത് തന്നെയാണോ ഇങ്ങോട്ടെടുത്ത് എഴുതിയത്, അല്ലെങ്കിൽ ആ നമ്പേഴ്സ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യുമ്പം സിക്സ്റ്റീന്നുള്ളത് അങ്ങനെ അല്ലാതെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് തെറ്റ് വരുത്താതെ ചെയ്യാൻ പറ്റും. പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല വലിയ കുട്ടികൾക്കും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഈ നാല് കാര്യങ്ങൾ നമുക്ക് തറോ ആകണം. അതായത് അഡീഷൻ നമുക്ക് ഇപ്പൊ ടേബിൾസ് ഇല്ലേ, വൺ പ്ലസ് വൺ ഇസ് ടു, അങ്ങനെ അഡീഷൻ ടേബിള്, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഇത് നമുക്ക് തറോ ആകണം, നന്നായിട്ട് നമുക്ക് അറിയാതിരിക്കണം. അപ്പൊ നാളെ നമുക്കത് വലിയ ക്ലാസ്സിൽ എത്തുമ്പോഴും അതൊക്കെ പല രൂപത്തിൽ നമ്മൾ വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ അത് എൽ സി എം ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം, വേറെ എന്തെങ്കിലും ഒക്കെ രീതിയിലാകാം. പക്ഷെ ഈ അഡീഷൻ എന്ന് പറയുന്നത് തെറ്റില്ലാതെ അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ, അത് പിന്നെ നെഗറ്റീവ് നമ്പേഴ്സിലേക്കോ ഫ്രാക്ഷനിലേക്കോ ഒക്കെ വരാം, പക്ഷെ ഇതിന്റെ ബേസിക് അതിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ തെറ്റുകൂടാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. എന്താണ് ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഹാവ് ലേണിംഗ് ഇൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം എഫക്ട് മാത്തമാറ്റിക്സ് സബ്ജക്ട് ലേണിംഗ്? കേട്ടില്ലല്ലോ. I could not hear. How learning in online platform affect mathematics? Okay. Learning alle adhe endanu choichale മാത്തമാറ്റിക്സിനും മറ്റുള്ള സബ്ജക്റ്റിനും എല്ലാം ഏകദേശം ഒരുപോലെയാ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ഓൺലൈൻ ലേണിംഗ് ഇപ്പം നമ്മളുടെ ഈ സാഹചര്യത്തിൽ നമുക്ക് വേറെ ചെയ്യാൻ നിവൃത്തിയില്ല, പക്ഷെ ഓൺലൈൻ ലേണിംഗ് കൊണ്ട് ഇപ്പൊ ഒരുപാട് അഡ്വാൻറ്റേജസ്. എനിക്കോട് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് കാണാനൊന്നും പറ്റിയത്, നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയത്, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ പറ്റിയതും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അഡ്വാൻറ്റേജസ് ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല് ടീച്ചേഴ്സിനും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ട് ഇതിനെ പറ്റി ഇത് ചെയ്യാനായിട്ട്. കുറച്ച് കാര്യങ്ങൾ സ്ട്രെയിൻ എടുക്കാനുണ്ട്. എന്താ നമ്മൾ ഈ ചില വാട്സാപ്പിലൊക്കെ ചില ട്രോളൊക്കെ കണ്ടതുപോലെ ഒരു അമ്മച്ചി ഇരുന്ന് പഠിക്കുന്നത് കണ്ടു, കുഞ്ഞപ്പുറത്ത് ഇരുന്നോണ്ട് കളിച്ചോണ്ടിരിക്കുന്നതും കണ്ടു, ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ട്രോള് കണ്ടതാ. അതുപോലെ ആണെങ്കിൽ പറ്റത്തില്ല. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ അതുപോലെ പിന്നെ ഈയിടെ ഒരു ടെക്നോളജിയുടെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്ത്, അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞു തന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല് നിങ്ങൾ ടീച്ചേഴ്സ് ഒരിക്കലും കുട്ടികളെ ഇത് വീഡിയോ ഓഫ് ആക്കി വെക്കാനായിട്ട് സമ്മതിക്കരുത്, അവരെ കാണാൻ പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ അവര് പറഞ്ഞത് എന്നോട് ചോദിച്ചു, നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ കുട്ടികളെല്ലാം കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളെ ഓണാക്കാൻ ഓൺ ആക്കുന്നില്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെക്കാം, പക്ഷെ അവരെ കാണാൻ പറ്റണം, എന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ എന്റെ മോളുടെ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ടീച്ചർ മാത്രം കമ്പൽസറി ആയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് എപ്പോഴും തന്നെ ഓൺ ആക്കണമെന്ന്. അപ്പൊ ആ കുട്ടിക്ക് ആ ക്ലാസ്സിന് ഭയങ്കരമായ ശ്രദ്ധയാ, ആ ക്ലാസ്സിൽ വളരെ നന്നായിരുന്നു ശ്രദ്ധിക്കുന്നത്, മറ്റുള്ള ക്ലാസ്സൊന്നും അത്രയും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഓണാക്കാൻ നിർബന്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ ടെക്നോളജിയുടെ ആൾക്കാരും അങ്ങനെ പറഞ്ഞു, അത് നിങ്ങൾ കണ്ണടച്ചിരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ആ ഒരു ഇന്ററാക്ഷൻ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ. പിന്നെ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുന്ന ബ്ലാക്ക് ബോർഡ് ഇസ് ദ സെക്കൻഡ് ടങ് ഓഫ് എ മാത്തമാറ്റിക്സ് ടീച്ചർ. ബ്ലാക്ക് ബോർഡ് ഇസ് ദ സെക്കൻഡ് ടങ് ഓഫ് എ മാത്തമാറ്റിക്സ് ടീച്ചർ എന്നാ പറയുന്നത്.
അപ്പൊ ബ്ലാക്ക് ബോർഡ് ഒക്കെ യൂസ് ചെയ്യാതെ നമുക്ക് മാത്സിന് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പൊ അത് നമ്മള് കഷ്ടപ്പെട്ടാണ് ടീച്ചേഴ്സും നമുക്ക് പറഞ്ഞു തരുന്നത്. അവരുടെ ലിമിറ്റേഷൻസ് വളരെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചാൽ, നമ്മൾ അതുപോലെയുള്ള കോപ്പറേഷൻ ടീച്ചേഴ്സുമായിട്ട്, ആ ഒരു ടീച്ചേഴ്സ് റാപ്പോ ടീച്ചർ പീപ്പിൾ റിലേഷൻ നല്ലതായിട്ട് ഉണ്ടാവണം. ആ ടീച്ചേഴ്സുമായിട്ട് ഏറ്റവും കൂടുതൽ കോപ്പറേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ചെയ്യാനായിട്ട് ക്ലാസ്സിൽ വെച്ച് കിട്ടാത്തതിനെ നമ്മൾ വീട്ടിൽ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കൂടുതലായിട്ട് നമ്മൾ ചെയ്ത് നോക്കുകയും ഒക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ ലിമിറ്റേഷൻസ് റെക്ടിഫൈ ചെയ്ത് പോവാൻ പറ്റും. Good afternoon, ma'am. I'm Angel from 10th standard. Ma'am, can you please give us some advice to make Max Club more effective? മാത്സ് ക്ലബ് മോർ എഫക്റ്റീവ് ആകാനായിട്ട് എന്ന് പറയുന്നത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമുക്ക് മാത്സ് ക്ലബിൽ റെഗുലർ ആയിട്ടുള്ള മീറ്റിംഗ്സും അതുപോലെയൊക്കെ വേണേൽ, നിങ്ങളുടെ ടീച്ചേഴ്സിന് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, നിങ്ങളുടെ പ്രിൻസിപ്പൽ മാം ഉണ്ട്, ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് ഇത്രയും പങ്കെടുത്തപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ അവരുടെ എല്ലാവരുടെയും കോപ്പറേഷൻ ഉണ്ട്. പിന്നെ എന്റെ മനസ്സിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ആ വിഷനകത്ത് ആ മാത്തമാറ്റിക്സ് ക്ലബിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്, മാത്തമാറ്റിക്സ് നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് ഉള്ളിലിരിക്കുന്ന ഒരു ചാമ്പ്യൻ, മാത്തമാറ്റിക്കൽ ചാമ്പ്യനെ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അതൊരു വളരെ വസ്തുമായ കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മളുടെ മുന്നിൽ കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ ഉള്ളിൽ ഒരു മാത്തമാറ്റിക്കൽ ചാമ്പ്യൻ ശരിക്കുണ്ട്. അവരുടെ റേഞ്ച് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. ചിലരിൽ ആ ചാമ്പ്യൻ ഭയങ്കര ഹെൽത്തി ചാമ്പ്യൻ ആണ്, ചിലർ കുറച്ച് വീക്കാണ്. എനിവേ, ആ മാത്തമാറ്റിക്കൽ മൈൻഡ് എല്ലാവരുടെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ചതിനകത്തുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരുന്ന എഡ്യൂക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഡ്രോയിങ് ഔട്ട് ഫ്രം വിത്തിൻ എന്ന് പറഞ്ഞിരിക്കുന്ന എബിലിറ്റീസ് അവരുടെ ഉള്ളിലുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരുന്ന ജോലിയാണ് നമ്മളുടെ ടീച്ചേഴ്സിന്റെ ജോലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കുന്നില്ല, എല്ലാം അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം ഉള്ളതിനെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ജോലിയാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല ടീച്ചറിനുള്ളത്. ട്രൂ ടീച്ചർ, ആൻ എക്സലന്റ് ടീച്ചർ ഈസ് ആൻ ഇൻസ്പയറിംഗ് ടീച്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് കൊണ്ടുവരാനായിട്ടാണ് നമുക്ക് അതിനായിട്ട് സാധിക്കേണ്ടത്. അപ്പൊ മോന് കൃത്യമായിട്ട് എന്താ അറിയേണ്ടത്? ഒന്നുകൂടെ ആ ചോദ്യം ഒന്നുകൂടെ ചോദിച്ചേ. മാത്തമാറ്റിക്സ് ക്ലബിനെ എങ്ങനെ ആക്റ്റീവ് ആവുന്ന അല്ലെ, മാത്തമാറ്റിക്സ് ക്ലബിന്. അപ്പൊ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ചാമ്പ്യനെ അപ്പം നമ്മൾ മാത്തമാറ്റിക്സ് ക്ലബിലേക്ക് എല്ലാവരും ചേരുന്നില്ല, കുറെ പേര് ചേരുന്നുള്ളൂ. അപ്പൊ അവരുടെ ഉള്ളിലുള്ള ഒരു മാത്തമാറ്റിഷ്യനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റണം. അത് മാത്തമാറ്റിക്സ് ക്ലബിലെ ഡിഫറെന്റ് ആക്ടിവിറ്റീസിൽ കൂടി പറ്റണം. അതുപോലെ തന്നെ ഈ ഇൻട്രസ്റ്റ് ഉള്ളവര്, നമുക്ക് ആ മാത്തമാറ്റിക്സ് സിമ്പിൾ ആണെന്നും അത് ഒരുപാട് ആവശ്യങ്ങൾ നമ്മളുടെ ലൈഫിൽ അതുകൊണ്ട് ഒത്തിരി ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ നമ്മൾ ഭാവിയിലേക്ക് പോകും തോറും, ഇപ്പൊ ഒത്തിരി പേര് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്, അവർക്കൊക്കെ ആ ബിസിനസ്സിലൊക്കെ ഒരു സക്സസ്ഫുൾ ആയിട്ട് പോകാൻ മാത്തമാറ്റിക്കൽ നോളജ് ഇല്ലാതെ പറ്റത്തേ ഇല്ലല്ലോ. അപ്പൊ ആ മാത്തമാറ്റിക്സ് അത്രയും ലൈഫിൽ ആവശ്യമാണെന്നും ഇത് അത്ര പ്രയാസമൊന്നും ഉള്ളതല്ലെന്നും ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മൾ മാത്രമല്ല ആ പേടിയുള്ളവരിൽ കൂടി അങ്ങോട്ട് ആക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് മാത്തമാറ്റിക്സ് ക്ലബിന്റെ ഒരു മോട്ടീവ് ആകേണ്ടതെന്ന് എന്റെ ഒരാഗ്രഹം. എന്നുവെച്ചാൽ മറ്റുള്ള കുട്ടികൾക്ക് പേടി ശീലിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് എത്ര പേടിയില്ലാതെ മാത്തമാറ്റിക്കൽ ക്രിയേറ്റിവിറ്റിയും ഇൻട്രസ്റ്റും ഉള്ള നിങ്ങൾ തീരുമാനിക്കണം. അവരിലെ പേടിയും കൂടെ ഞങ്ങളൊന്ന് മാറ്റി കൊടുക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ആ നിങ്ങളുടെ ഏജിനനുസരിച്ചും നിങ്ങൾക്കുള്ള ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ ആ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം, ഈ മാത്തമാറ്റിക്സിന് ഇങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ, ഇന്ന ഇന്ന സ്ഥലത്ത് ഇത് കണ്ടോ, ഇതൊന്ന് മാത്തമാറ്റിക്സിന്റെ ആപ്ലിക്കേഷന്. ഈ പറയുന്ന നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഒരു 0 ഇട്ടാൽ മതിയില്ലേ എന്ന് പറയുന്ന പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇച്ചിരി ഇച്ചിരി വീതമൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളുടെ കൂട്ടുകാരിൽ മാത്സിന് പേടിയുള്ളവരെ നിങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഉയരണം. അതാണ് മാത്തമാറ്റിക്സ് ക്ലബിന്റെ ഒരു ആവശ്യകത. അതാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. താങ്ക് യു മാം. മാം, ഐ ആം അർച്ചന ഓഫ് ക്ലാസ് 9. ഓക്കേ മാം, കാൻ ഐ ആസ്ക്? പറഞ്ഞോളൂ. What is the future scope of mathematics? That is, what are the areas in which a max-loving student could go? ഞാൻ ആ ആദ്യമേ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് ലൈഫ്.
മാത്തമാറ്റിക്സ് ഇല്ല നമുക്ക് മുന്നിൽ. ഞാൻ മാത്തമാറ്റിക്സിലെ ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, മാത്തമാറ്റിക്സ് ഇല്ലാതെ നമുക്ക് ഇപ്പൊ നമ്മളൊരു മീഡിയ എടുത്ത് നോക്കാം. അപ്പൊ ഏത് ഫീൽഡിൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ഒരു മാത്തമാറ്റിക്സ് ആവശ്യമുണ്ട്. അത് ഇപ്പൊ ഒരു മീഡിയ നമ്മൾ എടുത്ത് നോക്കി, ഒരു ടി വിയിലെ ഒരു പ്രോഗ്രാം കാണുക, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നത്, അല്ലെ ഒരു പഞ്ചായത്തിൽ ചെന്ന് നോക്കിയാൽ അവരുടെ ഇൻഫർമേഷൻസ് നമ്മളെ അറിയിച്ചു കൊടുക്കുന്ന അറിയിച്ചു തരുന്ന പൊതുജനത്തെ അറിയിക്കുന്നത് ഗ്രാഫ് വഴിയായിട്ട്, അവിടെ ഇട്ടിരിക്കുന്നത് ഗ്രാഫാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനെ അനലൈസ് ചെയ്ത് അതിനെ റീഡ് ചെയ്താലേ ഉള്ളൂ നമുക്ക് അവര് കൺവേ ചെയ്യുന്ന അറിവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ക്രിക്കറ്റ് കാണാനിരിക്കുക, ക്രിക്കറ്റിന്റെ സ്കോറും എല്ലാം രേഖപ്പെടുത്തുന്ന അവരുടെ കമ്പാരിസൺ ഓഫ് സ്കോർസ് എല്ലാം കൊടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫ് വഴിയായിട്ട്. അപ്പൊ അവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഏത് മേഖലയിൽ ഒരു തയ്യൽക്കാരൻ ഒരു തയ്ക്കുന്നത് ഓർത്തെ തയ്യലാണെങ്കിലും അവിടെ മാത്തമാറ്റിക്സ് ആവശ്യമുണ്ട്. അപ്പൊ ആ മാത്തമാറ്റിക്സ് എന്നൊരു ടെക്നോളജിയിലേക്ക് വരും, ടെക്നോളജി ആയിട്ട് വന്നാലും വേറെ ഉള്ള ഹയർ ഫീൽഡിലേക്കൊക്കെ പോയിട്ട് അവിടെയും പിന്നെ മാത്തമാറ്റിക്സ് 10th വരെയുള്ള മാത്തമാറ്റിക്സ് നമ്മുടെ മിനിമം എസെൻഷ്യൽ ആണ്. എന്ത് നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലേക്ക് പോയാലും വേണ്ടതിന്റെ ബേസിക് ആണ്. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വരുന്ന പ്രോബബിലിറ്റി തിയറിയും കാൽക്കുലസും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും എവിടെയും അപ്ലൈ ചെയ്യാം, ഏത് ഫീൽഡിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത്. നമ്മൾ മെഡിസിനും പോകുമ്പോഴാണ് നമുക്ക് ബയോളജി, മെഡിസിനും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കും സബ്ജക്റ്റിലേക്കുമാണ് നമ്മൾ ബയോളജി ഒക്കെ വേണ്ടി വരുന്നത്. പക്ഷേ ഈ മാത്സ് നമുക്കൊരു കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണ് നമ്മളുടെ ആവശ്യകത വരുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒത്തിരി വാതിലുകളാണ് ഇപ്പൊ തുറക്കുന്നത്. നമ്മളിപ്പോ ഈ കോവിഡ് പീരീഡ് വന്നപ്പോഴും നമുക്ക് എന്തെല്ലാം നമ്മൾ ഇതുവരെ കേട്ടില്ലാത്ത എന്തെല്ലാം വാതിലുകൾ തുറന്നു വരിക. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കയറി പോകാൻ പറ്റുന്ന എന്താ ഏത്, കാരണം ഫിസിക്സ് വഴി കയറാൻ പറ്റുന്നതിനും കെമിസ്ട്രി വഴി കയറാൻ പറ്റുന്നതിനായിക്കോട്ടെ എക്കണോമിക്സ് വഴി കയറാൻ പറ്റുന്ന ഒക്കെ ആയിട്ടുള്ള അനേകം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസിനെല്ലാം സഹായകമായതാണ് മാത്സ്. മാത്സിനെ മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. ഇത് മാത്തമാറ്റിക്സ് ഇസ് ദ കീ ഓഫ് ഓൾ സയൻസസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഏത് മേഖലയിൽ കൂടി പോകാനായിട്ടാണെങ്കിലും അതിന് ഹെൽപ്ഫുൾ ആണ് മാത്തമാറ്റിക്സ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാത്സിനെ ഇന്ന ഫീൽഡിലേക്കും നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല. എഞ്ചിനീയറിംഗിന് മാത്രമാണ്, എഞ്ചിനീയറിംഗിന് ശരിക്കും കൺസ്ട്രക്ഷന് മാത്തമാറ്റിക്സ് ഇല്ലാതെ പറ്റത്തില്ല. പക്ഷെ എവിടെയും മാത്തമാറ്റിക്സിന്റെ ഉള്ളത് നമുക്ക് എപ്പോഴും ഒരു അസറ്റ് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു വാതിൽ തുറന്നു വരിക, നമ്മൾ വിചാരിക്കാത്ത ഒരു ഡോർ ആയിരിക്കും നമ്മൾ മുന്നിൽ ഓപ്പൺ ആകുന്നത്. ബിസിനസ് ആയിരിക്കാം, ഒരു സ്റ്റാർട്ടപ്പ് മേഖലയായിരിക്കാം, ഒരു ടെക്നോളജി റിലേറ്റഡ് ആകാം. പക്ഷെ എവിടെ ചെന്നാലും എന്ത് ബിസിനസ് ഉപയോഗിച്ചാലും എല്ലാം ആ മാത്തമാറ്റിക്സിന്റെ നോളജ് നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വഴിയെ തുറക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ ആ മാത്തമാറ്റിക്കൽ നോളജ് നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ അസെറ്റ്. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am, for your words. Now, it's time to invite our principal, Mrs. Sridevi, for the word of blessings. Thank you, thank you. Good afternoon, my children, and good afternoon, madam. It was a wonderful session, really heart-touching session. Mathematics always considered as a tough nut to crack. But you have unlocked it with your words that practice. Practice is the only secret to crack that nut. And once it is cracked, the fruit is so sweet that you have explained with your beautiful words. And really, it was a nice session. I was very much interested in hearing your words. And to my children, you have to keep the words because we are honored this special day. Ma'am, I beautifully explained the specialty of a perfect number day. And we are blessed with Dr. Anila Andamani. And madam have beautifully explained us how to crack the tough nut of mathematics. Mathematics, without mathematics, nothing is there in the world. You know the special dialogue of our favorite actor, Tilakan sir, in Spadigam. Pugolathinte oro spandanavum kanakkilana. Kanakkillengil bhoomi oru vatta poojyamana. Has beautifully explained how mathematics is important, and through the words madam have explained all the theories of CBT, experiential learning, integrated subject, co-curricular approach, everything she have explained within this few hours. So really I want to tell you, you have to practice mathematics, then the nut is so sweet. And I especially congratulate Nisha miss and Kavya miss
for celebrating this day as our inaugural day and heart touching. Thanks to our chief guest, Dr. Anila ma'am. Really, ma'am, it was a wonderful session from down heart of our TGM. We thank you, ma'am. Thank you, children. Thank you, ma'am. The essence of all beautiful art is gratitude. Now, I invite our Max Club coordinator, Mrs. Nisha P. Hazim, for vote of thanks. Good afternoon, one and all. As a member of Max Club, it's my privilege to present vote of thanks for today's event. First of all, I would like to thank our chief guest for spending her valuable time with us and also for sharing her gracious words. Thanks a lot, ma'am. There's no words to thank you. Then I would like to thank our backbone and our guiding light, our principal ma'am, Mrs. Sridevi NS, for showering her blessings upon us. I'm also thankful to dear colleagues, dear children, and each and everyone who has supported throughout to make this function a successful one. Once again, thank you all. Thank you. With your permission, ma'am, I'm ending the meeting. Thank you all for joining. Thank you. Okay.